കലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. പുത്തംകുരിശെന്ന് പറഞ്ഞ എറണാകുളത്തിന്റെ അടുത്തുള്ള സ്ഥല ഏതാ ഈ അവതാരം? എനിക്കറിയില്ല, അറിയില്ല. യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിന് സാധിക്കും. പൊട്ടിക്കോളാം, ഞാൻ ചിരിച്ചു പോയേനെ. മണ്ണിലെവിടെയോ മൂടിപ്പോയ ഒരു അലക്കുകല്ല് ഞാൻ കാണുന്നു. വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത്. ശകലകലാവല്ലഭൻ, ഈ പേപ്പർസ് എടുക്ക് അല്ലെങ്കിൽ ഈ ബുക്ക് എടുക്ക്. അണ്ണ ഈ ബുക്ക് മാറിപ്പോ അണ്ണ, ഇത് മുത്തച്ചിപ്പിയാണ് അണ്ണ. മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേട് ആരെന്നല്ലേ? വിഷ്ണുവർദ്ധൻ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിലേക്ക് മറ്റൊരാളും കൂടി കടന്നു വന്നു. അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ എന്ന് പറയുന്നത് നേരാണാം. 1500 പേരെ ഞാൻ കൊന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നു. നിന്റെ 2500 മീൻ പിടിച്ചു, ബാക്കി 500 മീൻ ഇവിടെ ബാക്കി കിടക്കുവാണ്. 2500 മീൻ പിടിച്ചു, ബാക്കി 500 മീൻ ഇവിടെ ബാക്കി കിടക്കുവാണ്. എന്താ ബ്രിട്ടാ പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ പിടി. സ്രാവിനെ ഈ വെള്ളത്തിൽ നിന്നോ? അതോ ഈ ചൂണ്ട കൊണ്ട്? അണ്ണ അയാൾ വില്ലനാണോ അതോ ഹീറോയാണോ? എത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഏ ചേട്ടാ, എനിക്കെത്ര കൂലി കിട്ടും? പണി അറിയോ? പണി അറിയില്ല ഏട്ടാ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരൻ? 10 കല്ല് പൊട്ടിച്ച് ഡോണായവനല്ല ഞാൻ. ഞാൻ പൊട്ടിച്ച 10 കല്ലും കരിങ്കല്ലാണ്. അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കി. ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. പക്ഷെ അതിൽ 5 അടി ഞാൻ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. 1 അടി മേടിക്കാൻ ഇരിക്കുകയാണ്. താനാ കൊടയെന്ന് എടുത്ത് മാറ്റൂ ദൈവത്തോർത്ത്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. സാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ബെസ്റ്റ് മോഡൽ. അമ്മേ ഞാൻ വന്നു, പണി കഴിഞ്ഞി, എനിക്കൊരു ബ്ലാക്ക് കോഫി കൊണ്ട. അമ്മേ പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ചെയ്യാ. എന്റെ മോനെ, ചായപ്പൊടിന്റെ വെള്ളം പറയണി തുടങ്ങി. സാര കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്താരാണ്? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? അവന്റെ ഒരു ബ്ലാക്ക്. എന്റെ അമ്മയാണ്. നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഊറി ഊറി വരുന്നു. അന്ന് കേരളത്തിന് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്ന ഇരുമ്പിനെയാണെന്ന്. കയ്യിൽ ഊതി ഊതി ചടിച്ച് അവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വന്നതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടി. ഏ ചേട്ടാ, അരിയുണ്ടോ? എന്റെ റേഷൻ കാർഡും BPL ആണ്. അതിന് അതിനൊന്നുമില്ല, എനിക്ക് അമ്മ പറഞ്ഞു ഇന്ന് ആട്ടപ്പൊടി തരണം എന്ന് പറഞ്ഞു. APL കാരും പണക്കാരല്ല, BPL കാരും പിച്ചക്കാരുമല്ല. ഞാൻ മോണിസ്റ്റർ ആണ്, മോണിസ്റ്റർ. എല്ലാ പാവങ്ങളും ജീവിക്കണം അതോടൊപ്പം. അത് ശരി, ആള് ബഹുമിടുക്കന. നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗഗർജനേക്കാൾ വലുതായിരുന്നു. എങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെ നിറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇതും കാത്തിരിക്കുന്നത് പ്രളയത്തിനാണ്, വാക്സിൻ കാത്തിരിക്കുന്നത് കൊറോണയിൽ അസ്തമിക്കാനാണ്. കൊറോണയും പ്രളയവും മലകൾക്ക് പിന്നിൽ പോയി, നിധി പോലും വിറച്ചുപോയി. കൂടെ ചിരിച്ചോ. എന്താണ് അവിടെ നടന്നത്? ചെറിയ കുട്ടി ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ വന്നത്. കഴിക്കാൻ ഭക്ഷണം ചോദിച്ചപ്പോഴും കിടക്കാൻ സ്ഥലം ചോദിച്ചതിനും അവരെന്നെ തല്ലി.
അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. അന്ന് അവർക്ക് മനസ്സിലായില്ല തട്ടിക്കളിച്ചത് ഇരുമ്പിനെയാണെന്ന്. ക്ലൈമാക്സിൽ സ്ലോമ കളിക്കാൻ ഇത് ബിലാലല്ല, ബിസ്കറ്റ് കച്ചവടം കളിക്കാൻ ഇത് സാഗർ ഏരിയ സ്റ്റാക്കീമല്ല. ഞാൻ ആരാണെന്ന് പറയാൻ എന്റെ നാട്ടുകാർക്കേ കഴിയും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണു തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഇനിയാണ് ആരംഭിക്കുന്നത്. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. ഞാൻ നിർത്ത്. ആയിക്കോട്ടെ സ്വാമിയെ, നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.